നമ്മളിവിടെ മൂന്ന് ശത്രുക്കളെ നേരിടേണ്ടതുണ്ട്. അത് നമ്മൾ സ്വയവും പിന്നെ ലോകവും പിന്നെ സാത്താനുമാണ്. സാത്താൻ കയ്യിലും ഒരുപാട് ഇതുപോലെ യോദ്ധാക്കളുണ്ട്. അവരും നമുക്ക് എതിരായിട്ട് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ നമ്മൾ പലതരം കുരിശ് പലതരത്തിലാണ് വരുന്നത്. അത് വേദനയാകാം, രോഗമാകാം, മറ്റു പ്രശ്നങ്ങളാകാം, വീട്ടുകാരുടെ പ്രശ്നങ്ങളാകാം, കുടുംബാംഗങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കൊണ്ടും പല പല രീതിയിലാണ് നമുക്ക് കുരിശ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കുരിശിനെ നേടാൻ വേണ്ടി ആണ് നമുക്ക് ഇത് തരുന്നത്. ഈ നമ്മുടെ പ്രതിഷ്ഠയിൽ നമ്മൾ ഈ കുരിശിനെ നോക്കി നോക്കുമ്പോൾ നമുക്ക് ഏത് കുരിശും നേരിടാനുള്ള ഒരു ബലം കിട്ടും. ശാസ്താന യോദ്ധാക്കളുണ്ട്, അതുപോലെ തന്നെ കർത്താവിന് യോദ്ധാക്കളുണ്ട്. യോദ്ധാക്കളുടെ പ്രധാന അടയാളം അവരുടെ കുരിശാണ്. അവർ എല്ലാ കുരിശും സ്വീകരിക്കും. അതിനുള്ള ബലം അവർ കർത്താവിൽ നിന്ന് തന്നെ നേടുന്നതാണ്. യോദ്ധാക്കളുടെ അടയാളമാണ് അവർക്ക് കുരിശുണ്ടെന്നുള്ളത്. ദൈവത്തിൻ്റെ എല്ലാ ഹിതത്തിനും നമ്മൾ കീഴ്പ്പെടുക. അപ്പം മറ്റുള്ളവർക്ക് അതെല്ലാം മനസ്സിലാകില്ല. പിന്നെ നമുക്ക് നമ്മളിങ്ങനെ പ്രതിഷ്ഠിച്ച് കഴിയുമ്പോൾ ദൈവം നമുക്ക് ദൈവിക ജ്ഞാനം തരും. അപ്പം നമ്മുടെ അടുത്ത് ഓരോരുത്തരും കള്ളത്തിൽ എടുക്കുന്നതെല്ലാം നമുക്ക് മനസ്സിലാകും. പക്ഷെ അത് മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കില്ല. ഈ സാത്താൻ ഒരുപാട് ഒരുപാട് രീതികളിലാണ് വരുന്നത്. അത് വളരെ ആകർഷകമായ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അപ്പം പല മനുഷ്യരും അത് വീണു പോകും, മനസ്സിലാകത്തില്ല. പക്ഷെ ഈ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ കുരിശെടുക്കുന്നവർക്ക് അത് മനസ്സിലാകും. അത് വീഴാതെ അവർ നോക്കിക്കോളും. പക്ഷെ അവർ കൂടുതൽ പ്രാർത്ഥിക്കുക വേണം, ദൈവത്തോട് കൂടുതൽ അടുക്കുകയും വേണം. പീഡി അനുഭവിക്കുന്ന കുരിശിനെ നോക്കി നമ്മൾ ധ്യാനിക്കുക. അത് നമുക്ക് എന്തായാലും പുതിയ പുതിയ കുരിശ് വന്നുകൊണ്ടിരിക്കും. വീണ്ടും വീണ്ടും കുരിശാണ് പറയുന്നത്. പക്ഷേ കുരിശ് വരുമ്പം നമുക്ക് അതിനുള്ള അതിനെ നേരിടാനുള്ള ശക്തിയും കൂടെ തമ്പുരാൻ തരുന്നതാണ്. പിന്നെ ലീമാലെ റോസ് എന്നൊരു വിശേഷ കാര്യം ബ്രദർ പറഞ്ഞു. ഈ ഈ ഈ ഈ റോസ് വളരെ ചെറുതാണ്. 5 പൈസ തൊട്ട് തന്നെ കുശിനോട് ആകർഷണം ഉണ്ടായിരുന്ന ഈശോയോട് ഒത്തിരി ഇഷ്ടമായിരുന്നു. അത് കാരണം സഹനങ്ങൾ എല്ലാം ഏറ്റെടുക്കാൻ ഒത്തിരി സന്തോഷമായിരുന്നു. ഇവള് പക്ഷെ വളരെ സുന്ദരിയായിരുന്നു. സുന്ദരിയായിരുന്നു കൊണ്ട് അമ്മയ്ക്ക് ഇവളെ ഒരുക്കി എല്ലാം പുറത്തെല്ലാം കൊണ്ടുപോകാൻ വലിയ ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്ക് അതിനൊന്നും ഇഷ്ടമില്ലായിരുന്നു. അപ്പം പുറത്തു പോകാൻ വിളിക്കുമ്പോഴെല്ലാം അവൾ ഓരോ കാരണം പറഞ്ഞ് അതിന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ തലയിൽ ഇങ്ങനെ റോസപ്പൂവിന്റെ കിരീടം ഒക്കെ വെച്ച് അലങ്കരിച്ചൊക്കെയാണ് അവളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എല്ലാവരും കാണുന്നവരെല്ലാം പറയും നല്ല സുന്ദരിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം ഇങ്ങനെ പൂ വെച്ചപ്പോൾ ഒരു ഒരു മുട്ട് സൂചി ആ പൂവ് എന്ന് അവളുടെ തലയെ കുത്തിക്കൊണ്ട് കുത്തിക്കൊണ്ടപ്പോൾ അവൾക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ അവളത് ആരോടും മിണ്ടിയില്ല. അപ്പം പക്ഷെ അവൾക്ക് അന്നേരം അതൊരു കാര്യം മനസ്സിലായി. ഇത് പിന്നെ ഈശോയെ അനുകരിക്കാനുള്ള ഒരു മാർഗമാണ്. ഈശോയുടെ മുൾക്കിരീടത്തിൻ്റെ തുല്യമായിട്ട് ഇതിനെ അവൾ സ്വീകരിച്ച്. പക്ഷെ എല്ലാവരും അവൾ ആർക്കും മനസ്സിലായില്ല. അവൾ ചിരിക്കുന്ന മുഖത്തോടെ നിന്നു. അപ്പോൾ വീണ്ടും അവൾ അമ്മയോട് പറഞ്ഞ് അമ്മ പുറത്തു പോകാൻ വിളിക്കുമ്പോൾ ഒരു മടിയില്ലാതായി. അങ്ങനെ അവൾ ഈ എല്ലാ പൂക്കളിലെ ഇടയ്ക്ക് സൂചിയും ഈ മുട്ടുസൂചി എല്ലാം കുത്തി വെച്ച് അങ്ങനെ തല മുഴുവൻ ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നു. അന്നേരം പുറത്തു പോയി എല്ലാവരുടെ മുമ്പിൽ എല്ലാവരും സംസാരിക്കുകയും ചിരിക്കുകയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇവളീ വേദന സഹിക്കുന്നു. കർത്താവിനോട് ഒത്തിരി ഇഷ്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവിനെ അനുകരിച്ച് ഇങ്ങനെ മുൾമുടി ധരിച്ച് നടക്കുന്ന പോലെ അവൾ അങ്ങനെ മുൾമുടി ധരിച്ചുകൊണ്ടിരുന്നു. അത് ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. അതിങ്ങനെ അവൾ ഒളിച്ചാണ് അത് ചെയ്തിരുന്നത്. അപ്പം ഇവള് തോന്നി ഇവളുടെ ശരീരത്തിന് കുറച്ച് വേദനയും ശിക്ഷയും പിന്നെ ശരീരത്തെ നിരസിക്കുകയൊക്കെ വേണമെന്ന്. അപ്പം പിന്നെ ഇവള് അമ്മയോട് ചെന്ന് പറഞ്ഞു അമ്മ എനിക്കൊരു പുതിയ വേറെ ഒരു മുറി വേണമെന്ന്. അന്നേരം ഇവള് പക്ഷെ ഇവള് അന്നേരം ഇങ്ങനെ അമ്മ വിളിക്കുമ്പോഴെല്ലാം പുറത്തു പോകും, അമ്മ പറയുന്ന പോലെ എല്ലാം ചെയ്യും. പക്ഷെ ഇവള് ഈ സൂചി എല്ലാം തല വെക്കുന്നുണ്ടായിരുന്നു. അത് ആർക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് ഇവള് സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പം അമ്മയ്ക്ക് സന്തോഷമായി. അപ്പോൾ ഒരു പുതിയ മുറി വേണമെന്ന് പറഞ്ഞപ്പം പിതാവിനോട് ചെന്ന് ചോദിച്ചു. അപ്പം അവസാനം പിതാവ് സമ്മതിച്ച് അവൾക്ക് ഒരു ഒരു മുറി പണിത് അവൾക്ക് വേണ്ടി കൊടുത്ത് എന്നിട്ട് അവിടെ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. ഇവള് മുറിയിൽ പിന്നെ കുപ്പിച്ചില്ലും ഈ തടിയുടെ കീഴിലുകളെല്ലാം വെച്ച് അതിൻ്റെ മുകളിലൊക്കെ കിടന്നുറങ്ങിയിരുന്നത്. അവൾ സ്വയം ഇങ്ങനെ സഹനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജീവിതകാലം മുഴുക്കെ അങ്ങനെയാണ് അവൾ കിടന്നുറങ്ങുന്നത്. അങ്ങനെ സഹനം ഏറ്റെടുത്ത് സഹനത്തിനോട് കൂടുതൽ കൂടുതൽ ഇഷ്ടമായി. അങ്ങനെ ഈശോയോട് കൂടുതൽ കൂടുതൽ അടുത്ത് അവൾ അവസാനം ഒരു വിശുദ്ധയായി. റോസിന് മരിക്കുന്ന സമയത്ത് ഒരു ഭയങ്കരമായ സഹനമായിരുന്നു. റോസിന് ഒരു
അസുഖങ്ങൾ വന്നിരുന്നു. അസുഖം ആ അസുഖം മൂലം ശരീരം മുഴുവൻ പൊള്ളുന്ന ചൂടായിരുന്നു, എപ്പോഴും ഭയങ്കര ചൂടായിരുന്നു. അപ്പം പിന്നെ ഒത്തിരി ദാഹം വരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം ചോദിക്കും, പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുതെന്ന്. അങ്ങനെ വെള്ളമൊന്നും കിട്ടാതെ ഇങ്ങനെ ഒത്തിരി ഒത്തിരി സഹിച്ച് ചൂട്, ഇങ്ങനെ ഭയങ്കര ചൂടും നാകും തൊണ്ടയെല്ലാം വരണ്ടുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പം വെള്ളം കിട്ടത്തില്ല, വെള്ളം കൊടുക്കാത്തതാണ്, ഡോക്ടർ പറഞ്ഞുകൊണ്ടാണ് വെള്ളം കൊടുക്കാത്തത്. അങ്ങനെ വെള്ളമൊന്നും കുടിക്കാതെ അങ്ങനെ ഒരു ദിവസം രാത്രി അവള് ഉറക്കത്തിലങ്ങ് മരിക്കുകയാണ്. മരിക്കുമ്പോൾ എല്ലാവരും വിചാരിച്ച് ഉറങ്ങുകയാണ്, അവള് സുഖമായി, സുഖമായിട്ട് ഉറങ്ങുകയാണെന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി അവള് മരിച്ചതാണ്.